ഹായ് ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ രണ്ട് ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ എപ്പിസോഡ് ഓരോ ദിവസം ഇടവിട്ടിടവിട്ടാണ് ഇടുക. ഒരു ദിവസം രണ്ട് എപ്പിസോഡ് ഇടാൻ എനിക്കിച്ചിട്ട് പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അതിന് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ വായിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഫാമിലി മെമ്പേഴ്സ് നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടാവില്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ എന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകണ്ട റിവ്യൂയിലേക്ക് കടക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഹീറോനെ കണ്ടുല്ലേ? ഹീറോയുടെ പേരാണ് ഹാങ് ഷാങ്യാൻ, അതേപോലെ നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് ടോങ്യാങ്. ഹാങ് ഷാങ്യാങ്ങും നമ്മുടെ ഫ്രണ്ട്സും ഇങ്ങനെ ഒരുമിച്ചിരിക്കുവാണ്. ഇങ്ങോട്ടേക്ക് ഇവരുടെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരാളും കൂടി വരുവാണ്. അയാളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ ഫേസ് അങ്ങ് മാറുവാണല്ലേ. ആരാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളോയാണ് വരുന്നത്. സോളോ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് പി ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ ലാസ്റ്റ് വന്ന രണ്ട് ഫ്രണ്ട്സിലെ നമ്മുടെ സോളോയും പിന്നെ വേറൊരാളും, ഇവർ രണ്ടുപേരും എസ് പി ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഇവനെ കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുവാണ്. എന്നിട്ട് എഴുന്നേറ്റിട്ട് പറയുവാണ്, ഞാൻ പോവാം, എനിക്ക് സമയമായി, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുമെന്ന് പറയുവാണ്. നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് എന്താ പോകുന്നത്? ന്യൂ ഇയർ അല്ലേന്ന് ചോദിക്കുകയാണ്. നിനക്ക് വിഷയം എഴുതുന്നുണ്ടെങ്കിൽ സിയാമിൻ്റെ അടുത്ത് എൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിച്ചേക്കാൻ പറയണം, എന്നിട്ട് അപ്പം തന്നെ പോവാണ്. പക്ഷേ നമ്മുടെ സോളോയ്ക്ക് ഹാൻഷാങ് ഇങ്ങനെ കാണാൻ ഭയങ്കര സന്തോഷമാണ്, കാരണം കുറേ നാൾ കൂടിയിട്ടല്ലേ കാണാം. അപ്പം അതുകൊണ്ട് ഇവർ ഫ്രണ്ട്സ് മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സോളോ ചോദിക്കുകയാണ്, ഓൾറെഡി ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരോ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിനക്കും നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്, അത് ഒഫീഷ്യൽ ബിസിനസ് മീറ്റിംഗിന് വന്നാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവരിൽ ഒരാൾ പറയുകയാണ് ഒഫീഷ്യൽ മീറ്റിംഗ്, മറ്റൊരാൾ പറയുകയാണ് പാർട്ടി സെലിബ്രേഷൻ. അതെയ്പോൾ മനസ്സിലായി ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന്. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, നീ മാത്രം ഇപ്പോൾ ഒരു ഗെയിം കളിക്കാണ്ട് റിട്ടയർഡായിട്ട് തന്നെ ഇരിക്കുന്നത്, അങ്ങനെ പറയുകയാണ്. ഇല്ല, എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഓൾറെഡി കുറേ ഏജൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റോറൊക്കെ നോക്കി ഇങ്ങനെ തന്നെ പൊക്കോളാമെന്ന് പറയുകയാണ്. ഇല്ല, നീയും വാ, ലാസ്റ്റ് ഡേ നമ്മുടെ ഐഷിങ്ങും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, നീയും വാ എന്ന് പറയുകയാണ്. ഐഷിങ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ഈ എന്താണ് സോളോയും ഹാൻ ഷാങ്യാങ്ങും അതേപോലെ തന്നെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു 5 മെമ്പറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഗ്രൂപ്പിലെ ഒരേ ഒരു ലേഡിയാണ് നമ്മളുടെ ഐഷിങ്. അവളെ വിളിക്കുന്നത് ആപ്പിൾ ഡോഗ് എന്നാണ്. എല്ലാവർക്കും ഇങ്ങനെ സൈബർ ഗെയിമിങ്ങിലൊക്കെ ഓരോരോ നെയിം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഇവൻ്റെ അടുത്ത് കുറേ കുറേ ഇങ്ങനെ നിർബന്ധിക്കുകയാണ്, നീയും വാ നീയും വാ, അങ്ങനെ കുറേ കുറേ നിർബന്ധിച്ച് അവസാനം നമ്മുടെ സിയാമി സമ്മതിക്കുകയാണ്. സിയാമി സമ്മതിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, കാരണം ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആഘോഷിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹാൻ ഷാങ്യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് സോളോ വരുവാണ്. അപ്പോൾ സോളോ എന്ന് അറിയുമ്പോഴത്തേക്കും ഹാൻ ഷാങ്യാങ്ങാണ് ഡോർ അടയ്ക്കാൻ നോക്കുകയാണ്. പക്ഷേ അവനാണെങ്കിൽ അപ്പുറത്ത് നിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളുവാണ്, ഇവൻ ഇവിടുന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് തള്ളുവാണ്. അവസാനം ഫ്രണ്ടും കൂടിയാണ്, ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടാണെങ്കിൽ അങ്ങ് തുറന്നിട്ട് നേരെ പോയിട്ട് കസേരയിൽ ഇങ്ങനെ ഭയങ്കര കിങ്ങിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ ചെന്നിട്ട് ഭയങ്കര ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്, എന്നിട്ട് നേരെ അവിടെ പോയി ഇരിക്കുകയാണ്. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, 10 ഇയേഴ്സ് ആയി ഇവരെല്ലാവരും കണ്ടിട്ട്, അപ്പോൾ പിന്നെയും കണ്ടത് സന്തോഷം, നീ കുറേ നാൾ കൂടി ഇവിടെ വന്നതാണ്, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ ചോദിക്കുകയാണ്, നീ എന്താ ഒഫീഷ്യൽ കാര്യം സംസാരിക്കാനാണ് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കത് പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ പൊക്കോളം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അതെ, നീ ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ? അങ്ങനെ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചാണോ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഏ അല്ല, ഞങ്ങൾ കൂടി ഇപ്പോൾ സിയാമിയും ചേർന്നിട്ടുണ്ട്, ഞങ്ങൾ 4 പേരും ഇപ്പോൾ ഒരുമിച്ചാണ്, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ ചോദിക്കുകയാണ്, സിയാമി നിൻ്റെ കൂടെ ജോയിൻ ആയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഏയ്, എനിക്കങ്ങനെ നിൻ്റെ അടുത്തൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കറിയാലോ ഒരിക്കലും ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ എന്നാൽ പിന്നെ പൊക്കൂടെ, നീ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പൊക്കോളം പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എന്താണ്, ശരിക്കും ഇവനിങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അറിയാം, അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇവൻ്റെ ഫേസിൽ ചെറിയ സ്മൈലൊക്കെ ഉണ്ട്. പക്ഷേ ഇവനിങ്ങനെ പെട്ടെന്ന് അടിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. പോകുമ്പോൾ ഇവൻ പറയുകയാണ്, അന്ന് സ്റ്റേജിൽ നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിലും നീയും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് അവൻ പോവാണ്. ഷാങ്യാങ് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവർ 5 പേരും, അതായത് നമ്മുടെ സിയാമി, സോളോ, ആപ്പിൾ ഡോഗ്, ഹാൻ ഷാങ്യാങ്. ഹാൻ ഷാങ്യാങ്ങിനെ അന്ന് എല്ലാവരും വിളിക്കുന്നത് ഗോഡ് ഗൺ ഗോഡ് ഗൺ എന്നൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൺ ഗോഡ് ആണെന്ന് തന്നെ പറയാം. ലാസ്റ്റ് എപ്പിസോഡിൽ അങ്ങനത്തെ പേരുടെ ആളുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു പ്രോഗ്രാമിൽ ജയിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹാങ് ഷാങ്യാങ് മാത്രം സോളോനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, കാരണം അവൻ എന്തോ ചെയ്തിട്ടുണ്ട്, അതെന്താ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുക, സോളോയാണ് അന്ന് ശരിക്കും എല്ലാവരും ജയിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഭയങ്കര ഫാൻസ് പവറും അതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്ന പ്ലെയറാണ് നമ്മുടെ ഹാങ് ഷാങ്യാങ്.
അപ്പോൾ പ്രസ്സുകാർ ഇവരുടെ അടുത്ത് പറയും ഹാൻഷാങ്ങിങ് എന്തെങ്കിലും സംസാരിക്കും, ഗെയിമൊക്കെ ജയിച്ചല്ലോ, അങ്ങനെ പറയുകയാണ്. ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ കുറേ മത്സരങ്ങൾ ജയിച്ചു, കുറേ മത്സരങ്ങൾ ഫെയിലായി, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, അതിനെല്ലാത്തിനും താങ്ക് യു. എനിക്കൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നേരെ സോളോനെ നോക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഞാൻ റിട്ടയർ ചെയ്യുകയാണ് എൻ്റെ ഗെയിമിംഗ് ഫീൽഡിൽ നിന്ന് പറയുകയാണ്, ഇനി മുതൽ ഞാനൊന്നും കളിക്കില്ല, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഷോക്കാവുകയാണ്, കാരണം ഇത്രയും നല്ല പ്ലെയർ, ഇത്രയും വലിയ ട്രോഫിയൊക്കെ കിട്ടിയിട്ട് സന്തോഷിക്കേണ്ട സമയമാണ്. പക്ഷെ പെട്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം സംസാരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഒരു ട്രോഫിയുടെ കൂടെ റിങ് പോലത്തെ ഒരു സാധനം കിട്ടും, കയ്യിലിടുന്ന റിങ്ങില്ലേ, അതേപോലത്തെ ഒരു സാധനം. ഇവരാണെങ്കിൽ അത് പറഞ്ഞിട്ട് നേരെ അത് വലിച്ചെറിയുകയാണ്, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ചോദിക്കുകയാണ്, നീ എന്തിനെങ്ങനെ ചെയ്യുന്നത്, പെട്ടെന്ന് എന്താ സംഭവിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. സാരില്ല, ഞാനൊരാൾ പോയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പൊന്നും ഇങ്ങനെ പിരിയില്ല, നിങ്ങൾക്ക് കളിക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു റീസൺ കൊടുക്കാതെ പോവാണ്. നൈറ്റ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. കാരണം ഹാൻഷാങ്യാങ് ആണ് ഇവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ആൾ, ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്നിട്ടും അവനിങ്ങനെ പെട്ടെന്നൊന്നും പറയാണ്ട് റീസൺ പോലും തരാണ്ട് പോവാണ്. അപ്പോഴത്തേക്ക് സിയാമി പറയുകയാണ് ഹാൻഷാങ്യാങ് ഓൾറെഡി പോയി, ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോർ ഉണ്ട്, അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന പറയുകയാണ്. സോളോ ഇത് കേൾക്കുമ്പോഴത്തേക്കും നീയും പോവാണോ, നീ എന്തിനാ പോകുന്നത്, അവനെക്കുറിച്ച് ഓർത്തിട്ടാണോ, അങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് ശരിക്കും ഗെയിമിംഗ് അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്, അതിനാണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് കരയുകയാണ്, കാരണം എല്ലാവരും ഇങ്ങനെ പിരിയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഹാൻഷാങ്ങിങ് വരുവാണ്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഡോഗ് ഓടി ചെന്ന് ചോദിക്കുകയാണ്, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എന്താ പറ്റിയത്, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളുടെ ഹാൻഷാങ്ങിങ് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, നേരെ ചെന്നിട്ട് സോളോന് ഇടിക്കുകയാണ്. അവന് നല്ല ദേഷ്യമുണ്ട്, അത് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല, ഭയങ്കരമായിട്ട് ഇടിക്കുകയാണ്. പക്ഷേ സോളോ ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോഴും സോളോ പറയുന്നത് സാരില്ല, അവന് ഇടിച്ചോട്ടെ, അവൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തോട്ടെ, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്കാണ് പോവുക. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എയർപോർട്ടിൽ ഇങ്ങനെ ഹാങ്ഷാങ്ങിങ് കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് സോളോ വരുവാണ്. സോളോ വന്നു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ പാസ്പോർട്ട് അതേപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഹാൻഷാങ്ങിങ് നോക്കുമ്പോഴത്തേക്കും പാസ്പോർട്ടും ഡെബിറ്റ് കാർഡും അവിടെ വെച്ചേക്കുവാണ്. നീ പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് മാത്രം എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, നീ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അവൻ്റെ അടുത്ത് ദേഷ്യത്തിൽ പറയുകയാണ്, നീ ഒരു ടീമിനെ ലീഡർ ആവില്ല, നീ ആയിരിക്കും, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ട്രെയിനർ, നിനക്ക് അതിനുള്ള റൈറ്റ് ഇല്ല, നിനക്കത് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവാണ്. പക്ഷെ സോളോ ആണെങ്കിൽ ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല, അവനെ എല്ലാം സമ്മതിക്കുകയാണ്, അവൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ സമ്മതിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. ഫ്ലാഷ് ബാക്ക് കരഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ ഹാൻഷാങ്ങിങ്ങിൻ്റെ അടുത്തേക്കാണ്. അവനും സെയിം അവസ്ഥ തന്നെയാണ്, കാരണം ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് അവനും കരയുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പഴയ കാലത്തിനെ പറ്റി. ഇപ്പം തന്നെ 10 ഇയേഴ്സ് ആയിട്ടുണ്ട് ഇവരെല്ലാവരും കണ്ടിട്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് ഇവർക്ക് എത്രമാത്രം ഫാൻസ് പവർ ഉണ്ടായിരുന്നു, ഇവർ എത്രമാത്രം എൻജോയബിൾ ആയിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഹാൻഷാങ്ങിങ് എത്ര നല്ല പ്ലെയർ ആയിരുന്നു, അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഹാൻഷാങ്ങിങ് അവിടെ നിന്ന് വരുവാണ്. അപ്പോൾ ഇവനെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവനാണെങ്കിൽ പോകാൻ സമയമായി പോവാണെന്ന് പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഡ്രിങ്ക്സ് എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ഇവരാണെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങൾ എന്നെ വിളിക്കണം. അതേപോലെ തന്നെ ശരിക്കും നമ്മുടെ സിയാമി അവരുടെ ടീമിൽ ചേർന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമാണുള്ളത്, കാരണം ഇവൻ അത്രമാത്രം ഷൈൻ ചെയ്ത് നിന്നൊരു ആളാണ്. പക്ഷേ ഇവൻ പോയതുകൊണ്ട് മാത്രം അവൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവനും ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇവൻ പിന്നെ ഒരു ടീമിലേക്ക് ജോയിൻ ആയതുകൊണ്ട് അവന് സന്തോഷമുണ്ട്. പക്ഷെ അവനതൊന്നും പറയുന്നില്ല, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, എപ്പോഴും ഇതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കും, അതേക്കുറിച്ച് അത് വിഷമിക്കരുത്, അങ്ങനെ പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് ഇവൻ പോവാണ്. നെക്സ്റ്റ് നമ്മുടെ ടോങ്ങ്യാങ്ങിൻ്റെ അടുത്തേക്കാണ് വരിക. ഹീറോയിൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം നോ റിപ്ലൈ, എത്ര മാത്രം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ, പക്ഷേ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അതിനെക്കുറിച്ച് തന്നെ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ബ്ലാക്ക് ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരാൾ വരുവാണ്. അപ്പോൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയാന്ന് വിചാരിച്ച് ഹീറോയിൻ എഴുന്നേക്കും, പക്ഷേ എന്താ ചെയ്യാതെ വേറെ ഒരാളായിരുന്നു. എന്നിട്ട് ഹീറോ ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് പോവാണ്. നമ്മുടെ ബ്രദറും പുറകെയുണ്ട്. അപ്പോൾ ഇവൾ പറയുകയാണ് എന്താണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള റീസൺ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രദറിന് ഒരു ഐഡിയ തോന്നുകയാണ്. ആ, എനിക്കൊരു ഐഡിയ തോന്നുന്നു, നീ വീട്ടിലേക്ക് വെക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. നീ എന്ത് ചെയ്യാൻ പോകുമെന്ന് പറയുകയാണ്. അതൊക്കെയുണ്ട്, വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഇവൻ പോവാണ്. ഇവൻ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹീറോ അന്ന് കളിച്ചില്ലേ, ആ കമ്പ്യൂട്ടറിൽ തന്നെ അതേ ഗെയിം തന്നെ വേറൊരാൾ കളിക്കുകയാണ്. അപ്പോൾ നേരെ ചെന്നിട്ട് അവരടുത്ത് ചോദിക്കുകയാണ്, ഇത് ഏത് ഗെയിമാണ്, എങ്ങനെയാണിത് കളിക്കുക, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ റീസൺ എന്താണെന്ന് പറയുന്നില്ല കേട്ടോ, എനിക്ക് ഈ ഗെയിം ഇഷ്ടമാണ്, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഗെയിമൊന്നും കളിക്കാൻ അറിയില്ല, ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, പക്ഷേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുകയാണ്. ഇതിനകത്ത് എങ്ങനെ നമ്മൾ ലാസ്റ്റ് ആരാ കളിച്ച്, അയാളുടെ പേരെങ്ങനെയാന്ന് മനസ്സിലാക്കാൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ്, ശരിക്കും അതിനകത്തൊരു യൂസർ നെയിം ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ അയാളുടെ പേര് നമുക്ക് കിട്ടുള്ളൂ, അങ്ങനെ പറയും. പക്ഷേ യൂസർ നെയിം അറിയില്ലല്ലോ, അതിനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരാണ് CCTV ക്യാമറ കാണുന്നത്, അപ്പോൾ അതിൽ നിന്ന് യൂസർ നെയിം കണ്ടുപിടിക്കാൻ പറ്റും.
വീട്ടിൽ ഹീറോ ഇങ്ങനെ ശോകം മൂഡിൽ സെൻഡ് അടിച്ചിരിക്കുകയാണ്. കാരണം ഹീറോ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലോ. ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ബ്രദർ കയറി വരികയാണ്. എന്നിട്ട് പറയാണ്, എന്ത് ഗെയിം കളിച്ചു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാണ്. അവൻ എന്ത് ഗെയിം കളിച്ചെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, അങ്ങനെ പറയുകയാണ്. എന്നാ നീ പറഞ്ഞത്, എന്ത് ഗെയിമാണ്? ടെംപ്ലസ്റ്റ് ഓഫ് ദി സ്കെയിൽ ചേംബർ അല്ലേ, അതെനിക്ക് ഓൾറെഡി അറിയാം. പക്ഷെ എന്താ ചെയ്യുക, അതുകൊണ്ട് കാര്യമില്ലെന്ന് പറയുകയാണ്. പക്ഷെ കാര്യമുണ്ട്, ഞാൻ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്, ആരാ നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് ഷാങ്ങിങ് സമ്മതിച്ചില്ലെങ്കിൽ കൂടെ കളിക്കാൻ. അപ്പോഴത്തേക്കും വേറൊരു ഐഡിയ പറയുവാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഐഡിയ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അത് വെച്ച് കളിക്കാം. അപ്പോൾ കുഴപ്പമില്ല, കാരണം അവൻ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ടാണെങ്കിൽ മറ്റേ എന്താണ് വേറൊരാളുടെ ഭയങ്കര പ്രോ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാളുടെ ഐഡിയ വെച്ചിട്ട് ഇവർ കയറുവാണ്. അയാളുടെ ഐഡിയുടെ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻസം. അങ്ങനെ നമ്മുടെ ഹാൻസും വെച്ചിട്ട് ഇവർ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ഐഡിയും പാസ്വേഡും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഹീറോയുടെ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ പേര് വരുന്നത് ഗ്രണ്ട് എന്നാണ്. അപ്പോൾ ഹീറോയിന് ഇങ്ങനെ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രണ്ട് എന്നുള്ള പേരും വി ചാറ്റിലെ ജി എൻ ആണെന്നല്ലോ. അപ്പം ഇത് രണ്ടും ഒരാൾ തന്നെയാണ്, നല്ല പേരാണല്ലേ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബ്രദറിനോട് ഇഷ്ടപ്പെടുന്നില്ല. അതോ നല്ല പേര്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പേര് ഏതാണെന്ന് വെച്ചിട്ട് ഞാൻ അതാണ് എടുത്തു പറയുന്നു പറയുകയാണ്. ഈ നിനക്കെന്തറിയാം, പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ അങ്ങനെ പേരിടുക, അങ്ങനെ പറയുകയാണ്. ഓ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് രണ്ടുപേരും കൂടി ഹീറോയിനെ എപ്പോഴെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്തവരെ ചെയ്തിട്ടില്ല. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തേക്കുകയാണ്. ഹീറോയിന് ഭയങ്കര സന്തോഷം. അതെനിച്ച് ഇവരിങ്ങനെ വാ നമുക്കിനി ഇവൻ്റെ കൂടെ കളിക്കാം, അങ്ങനെ പറയുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയില്ല. ഷോ എനിക്ക് പേടിയാവുന്നു, ഞാൻ എന്താ ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ നീ കയറാൻ പറയുവാണ്. പക്ഷേ എന്നിട്ട് അവസാനം ഇവിടെ കയറുവാണ്. കയറി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഹീറോ ഓൾറെഡി വേറൊരു ടീമിൽ അംഗമായിട്ടുണ്ട്. പക്ഷേ ഇനി കളിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിലോ കളിക്കാൻ പറ്റുക. ആ ഓപ്പോസിറ്റ് ടീമിലോ എനിക്കെങ്ങും കളിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ ഹീറോയുടെ അടുത്ത് സംസാരിക്കാം, ഞാനെങ്ങനെ ഹീറോനെ കാണാം, അങ്ങനെ പറയുകയാണ്. ഈ ഓപ്പോസിറ്റ് ആണെങ്കിലും നമുക്ക് പബ്ലിക്കായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും, നിനക്ക് കാണാം സംസാരിക്കാം, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഹീറോയിന് എന്താണ് ഗെയിം കളിക്കണമെന്നൊന്നുമില്ല, ഹീറോയിനെ കാണണം സംസാരിക്കണം അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പേർക്കും കളിക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും, ഒരാൾ പറയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും. പക്ഷെ ബേസിക്സ് ഒക്കെ നമ്മുടെ ബ്രദർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഹീറോയിന് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് പറയുന്നത് പോലെ ഒന്നും അറിയാൻ ചെയ്യുന്നത്. അവസാനം നമ്മുടെ ബ്രദറിൻ്റെ ദേഷ്യം വന്നിട്ട് ബ്രദറാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൗസി പിടിച്ച് ക്ലിക്ക് ചെയ്യുകയാണ്. മൗസി പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് ആരോ വീട് വെച്ച് കൊല്ലുകയാണ്. കൊല്ലുമ്പോഴത്തേക്ക് ഹീറോയിൻ, അയ്യോ നീ എന്നെ കൊന്നു എന്ന് ചോദിക്കുകയാണ്. നിന്നെ കൊന്നോ? ആ എന്നെയല്ല, എന്നെ ക്യാരക്ടറിനെ കൊന്നു. ഇനി എന്താ ഞാൻ ചെയ്യുക? ഹീറോ വന്നിട്ട് പോലുമില്ല, ഞാൻ എങ്ങനെ അവനെ കാണുക? ഹാൻഷാങ് എങ്ങനെ ഞാൻ എങ്ങനെ കാണുക? സംസാരിച്ച് പോലുമില്ല, അങ്ങനെയൊക്കെ പറയുകയാണ്. ഈ സാരില്ല, നെക്സ്റ്റ് ഗെയിം നമുക്ക് കളിക്കാം, അന്നേരം മനസ്സിലാവും എന്ന് പറയുകയാണ്. ഈ ഗെയിം ഇവിടെ കളിച്ചും കളിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി വരും, അന്നേരം നമുക്ക് റിക്വസ്റ്റ് അയക്കാം അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നേരം ഒരുമിച്ച് കളിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഓക്കെ എന്നാൽ പിന്നെ നെക്സ്റ്റ് ഗെയിമിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം നമ്മുടെ KK ടീമിൻ്റെ അവിടെ ആ കോച്ചിങ് സെൻ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ ഇങ്ങനെ എല്ലാവരും ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അവർ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ്, ഗ്രാനിൻ്റെ പാസ്പോർട്ട് എവിടെ, അതിപ്പോൾ ആവശ്യമുണ്ട്, പെട്ടെന്ന് കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഗ്രാനിനെ കാണുന്നത്. ഈ ഗ്രാൻഡ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KK ടീമിൻ്റെ ഒരു മെമ്പറാണ്. അതായത് നമ്മുടെ ഹീറോയാണെങ്കിൽ ഈ ഗ്രാൻഡിൻ്റെ ഐഡി വെച്ചിട്ടാണ് കളിച്ചത്. കാരണം ഹീറോയുടെ പിള്ളേരാണല്ലോ, അപ്പോൾ എല്ലാവരുടെ ഐഡിയ അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോ കളിച്ചത്. ഈ ഐഡിയും ബുക്കി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രദർ വന്നത്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ആരാണെന്നൊന്നും. നമുക്ക് KK ടീമേഴ്സിൻ്റെ കുറച്ച് മെമ്പേഴ്സിനെ ഇത് പരിചയപ്പെടാം. ഇതാണ് ഗ്രണ്ട്. ഗ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം മെമ്പർ എന്ന് ഓൾറെഡി മനസ്സിലാക്കാണല്ലോ. ഇത് 97 ആണെങ്കിൽ അവൻ 97 ജനിച്ചുകൊണ്ടാണ് എല്ലാവരും 97 എന്ന് വിളിക്കുക. പിന്നെ ഇതാണ് ഡെമോ. ഡെമോ പോലെ തന്നെയാണ്, ചെറുതാണ്, ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറുത് ഇവനാണ്. എക്സ്പീരിയൻസ് ഒക്കെ കുറവാണ്, പക്ഷേ ഏറ്റവും നന്നായിട്ട് ഇവൻ കളിക്കുകയൊക്കെ ചെയ്യും. നമുക്കറിയാലോ ഗൺഗോഡ്. ഗൺഗോഡ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂബോയാണ്. വൂബോയ് എന്നാണ് ഇവൻ്റെ ശരിക്കുള്ള പേരിട്ടോ. പെട്ടെന്ന് നമ്മുടെ ഗ്രണ്ട് പറയുകയാണ്, ഏയ് ഞാൻ പാസ്വേഡ് എടുക്കാൻ പോവാ, ഡെമോ നീ ഓടി വന്ന് കളിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫെയിലാവുമെന്ന് പറയുകയാണ്. ഓ ഞാനിത് എത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് ഡെമോ ഓടി വന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഗെയിം ഓവറായിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഒരു ഹാൻസ് എന്ന് പറഞ്ഞൊരാൾ എന്നാണ് കളിക്കാൻ വരും. ഒരിക്കലും അവനെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യരുത്. അതാരാണ് നമ്മുടെ ഹീറോയിൻ, അവൻ്റെ റിക്വസ്റ്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. അതാണ് ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ള ആളുടെ ഐഡിയാണ്. വെക്കേഷൻ ടൈമല്ലേ, എനിക്ക് തോന്നുന്ന ഏതോ ഒരു ചെറിയ കൊച്ച് അവൻ്റെ ഫാമിലി മെമ്പറിൻ്റെ ഐഡിയ ഉപയോഗിച്ച് കളിക്കുന്നതാണ്. അത് ഏതോ ഫേമസ് ആയിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ ഐഡിയ, അങ്ങനെ പറയുകയാണ്. അവരുടെ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെയിലായി പോകുള്ളൂ, അപ്പോൾ അതുകൊണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു പറയുകയാണ്. അപ്പോഴത്തേക്കും ഡെമോ ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് പോവാണ്. രണ്ട് നേരം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ബോസ് എവിടെ, ബോസ് ഇതുവരെ വന്നില്ലേന്ന് ചോദിക്കുകയാണ്. വന്നു, ബോസ് ഉറങ്ങുവാണ്.
മുറിയുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ കുറേ നേരമായിട്ട് വീചാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണ്. പക്ഷെ ബോസ് വീചാറ്റ് ഒന്നും യൂസ് ചെയ്യലല്ലോ, അറിയില്ലടാ. പക്ഷെ കുറേ നേരമായി, കുറച്ച് ദിവസമായി. കഴിഞ്ഞ ദിവസം നെറ്റ് കഫേയിലെന്തോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു ഗേളോ അത് അവിടുത്തെ മെമ്പറോ എങ്ങാണ്ട് നമ്മുടെ ബോസിന് ഐഡിയ ചോദിച്ചിട്ട് ആഡ് ചെയ്തു. ഇടയ്ക്ക് ഞാനത് കാണുകയും ചെയ്തു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക, റിപ്ലൈ കൊടുക്കുന്നില്ല, ബ്ലോക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുകയാണ്. ഓ അങ്ങനെയാണോ, അതെന്താ ബ്ലോക്ക് ചെയ്യാത്തേ, സംതിങ് ഫിഷി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ ഗ്രണ്ടിനെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെ 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 ഹീറോ കാണാൻ, കളിക്കണമല്ലോ, ഹീറോയോട് സംസാരിക്കണമല്ലോ, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നിട്ടിങ്ങനെ കിടക്കുകയാണ്. അന്നേരമാണ് ഇവളൊരു കാര്യം ഓർക്കുന്നത്, അന്ന് നൈറ്റിലാണല്ലോ വന്നത്, അപ്പം നൈറ്റിൽ കളിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ സമയമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാതിരിക്കാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയം ഹീറോ ഇതുപോലെ തന്നെയാണ്, ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇവനാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല. എന്നിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് എഴുന്നേക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ കൂടെ കളിക്കണല്ലോ, അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറങ്ങാണ്ടിരിക്കുകയാണ്. ഹീറോ നേരെ വന്നിട്ട് അവിടെ ഒരു എന്താണ് ഒരു കാസിൽ പോലത്തെ സംഭവം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഒരു സ്റ്റോറി ഉണ്ട്, നമുക്ക് വഴി അറിയാം കേട്ടോ. എന്നിട്ട് ഹീറോ ചെന്നിട്ട് ഡോർ ഓപ്പൺ, കുറേ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരുന്ന് കുറേ ഗെയിംസ് ഒക്കെ കളിച്ചില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ ഗെയിംസൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ നേരെ ഹീറോ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് വാലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീറോ ചോക്ലേറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഗെയിം കളിക്കുമ്പം. പക്ഷെ അവിടെ ഓൾറെഡി ഗ്രണ്ടിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നേരെ അതിനകത്ത് കയറി ലോഗിൻ ചെയ്യുകയാണ്. ആ ഈ സമയം നമ്മുടെ ഹീറോനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോ ഓൺലൈനിൽ വന്നിട്ടുണ്ടാവുമെന്ന് കരുതി പെട്ടെന്ന് ചെന്നിട്ട് ലാപ്ടോപ്പ് ഇങ്ങനെ ഓണാക്കി നോക്കുകയാണ്. കറക്റ്റാണ്, ഹീറോ ഓൾറെഡി ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കുകയാണ്. റിക്വസ്റ്റ് അയച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ കളിക്കണമെന്നുണ്ട്, ക്യാൻ ഐ പ്ലേ വിത്ത് യു എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവർ നാല് പേരാണ് ഒരു ഗ്രൂപ്പിൽ കളിക്കുക, വേറെ രണ്ട് പേരും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹീറോയിനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്. കാരണം ഹീറോയിനാണ് ഈ ഗണ്ണും പിടിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടുകയാണ്, വാളിലൊക്കെ ഭിത്തിയിലൊക്കെ ചെന്ന് ഇടിക്കുകയാണ്. അപ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർ ചോദിക്കുകയാണ്, ഇതെന്ത് പറ്റി നിൻ്റെ മൗസ് എന്താണ് ബ്രോക്കൺ ആയിപ്പോയോ, കളിക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല, നീ ബോട്ടാണെന്ന് ചോദിക്കുകയാണ്. ഈ ബോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമൊന്നും അത്ര കളിക്കില്ല, ആവശ്യമുള്ളൊന്നും അല്ലാത്ത, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാനൊന്നും അറിയില്ലാത്ത ആൾക്കാരില്ലേ, അവരെയാണ് ബോട്ടെന്ന് വിളിക്കുക. അതെനിക്ക് ഇതിനകത്ത് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്, ഹായ് ഗണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഹീറോയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല, റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അതിനിട്ട് പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അവനത് കാണാത്തതാണോ, അങ്ങനെ മറ്റേ ഒന്നും കൂടെ അയക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയാണെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ ഇങ്ങനെ പ്രൊഫഷണൽ ലുക്ക് ഒക്കെ വന്നിട്ട് ഹീറോയും ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ്, അതായത് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്, കളിക്കാൻ ശരിക്കും അറിയില്ലേ, കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുള്ള അങ്ങനെ. ഈ ഇല്ല, എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം, നിനക്ക് ഓർമ്മയില്ലേ വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് ഓപ്പോസിറ്റ് ഗ്രൂപ്പിലല്ലേ കളിച്ചതെന്ന്. പക്ഷെ അന്നേരം കളിച്ചത് നമ്മുടെ ഗ്രണ്ടാണല്ലോ, നമ്മുടെ ഹീറോയല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹീറോയാണ് ആ ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മനസ്സിലായല്ലോ ഓൾറെഡി എന്താ സംഭവം, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ബട്ടൺ അതിനാണ്, ഈ ബട്ടൺ ഇതിനാണ്, അങ്ങനെയൊക്കെ. ആ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം, അങ്ങനെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ ലാസ്റ്റ് ഒരു ഗെയിം ഫെയിലായെന്നുള്ളൂ, അതായത് നമ്മുടെ ഗ്രണ്ടിൻ്റെ കൂടെ ഓപ്പോസിറ്റ് കളിച്ച ഗെയിമില്ലേ, അപ്പോൾ അതിന് ഫെയിലായിട്ട് കുറേ നേരം ഞാൻ പ്രാക്ടീസ് ചെയ്ത് കളിച്ചു, ഇപ്പോൾ കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയണം, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി, ചുമ്മാ പറയുന്നതാണ് അങ്ങനെ. അത് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, അത് ഈ അവിടെ ഡോർ കണ്ടു, ആ ഡോറിൻ്റെ ബാക്കിലോട്ട് കയറിയിരുന്നു, ഞാൻ പറയാണ്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്, കാരണം സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും പറ്റി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് രണ്ട് പേർക്കും കൂടെയുള്ള കളിയാണ് ശരിക്കും ഹീറോ കളിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വൂബ വരും. വൂബ വരുമ്പോഴത്തേക്കും ഇതെന്താ പറ്റിയത്, രാത്രി എന്ന് കളിക്കുന്നു, അല്ലെ ഇത് ഗ്രണ്ടിൻ്റെ അക്കൗണ്ട് അല്ലേ, ഇതിനകത്ത് നിന്ന് കളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആര് കളിച്ചാലും എന്താ കുഴപ്പം, എനിക്കിപ്പോൾ ഒന്ന് കളിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് കളിക്കുന്നതെന്ന് പറയുവാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കളിയിലൊന്നല്ല ശ്രദ്ധ, ഓൺലി ഫോക്കസിങ് ഓൺ മെസ്സേജിങ് ഗ്രണ്ട്, ഗ്രണ്ടിൻ്റെ കൂടെ മെസ്സേജ് ചെയ്യണം, അതാണ് ഇവളുടെ ഉദ്ദേശം. എപ്പോഴും ഗ്രണ്ടിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ മറ്റുള്ള ടീം പ്ലെയേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവള് ഗ്രണ്ടിൻ്റെ പുറകെ തന്നെ ഗൺ പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മുടെ ഹീറോ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ട് വൂബോയ് ചോദിക്കുകയാണ്, നിനക്കറിയാമോ, അങ്ങനെ ചോദിക്കുകയാണ്. ഏ ഇല്ല, ഇത് ഏതോ ഒരു കുഞ്ഞു കൊച്ച, ഏതോ നല്ല കളിക്കാരൻ്റെ അക്കൗണ്ടാണ്, വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ ഏതോ ഫാമിലി മെമ്പറിൻ്റെ ഐ ഡി കട്ടെടുത്തിട്ട് കളിക്കുന്നതെന്ന് പറയുകയാണ്. പാവം ഹീറോയിൻ, എല്ലാവരും അവളെക്കുറിച്ച് ഇങ്ങനെ തന്നെ വിചാരിക്കുന്നത്.
കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പൂപ്പ് ചിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പറയുവാണ്, എന്നാൽ ഞാൻ ഒരു ഷവർ ചെയ്യാൻ പോവാണ്, നീ ഒരു കാര്യം ചെയ്യ്, ബാക്കിയും കൂടി കളിക്കുക, ഞാൻ തിരിച്ചു വരട്ടെ, അന്നേരം ഞാൻ കണ്ടിന്യൂ ചെയ്തോളെന്ന് പറയുവാണ്. എന്നിട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ നമ്മുടെ ബൂബോയ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കയറി ഇരിക്കുവാണ്. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പോണ വഴിക്ക് പെട്ടെന്ന് നമ്മുടെ ഹീറോ തിരിഞ്ഞിട്ട് പറയുവാണ്, നെക്സ്റ്റ് ഗെയിമിൽ ഹാൻസത്തിന് ആഡ് ചെയ്യാൻ മറക്കരുതെന്ന്, കാരണം നമ്മുടെ ഹീറോയിന് ആഡ് ചെയ്യാൻ മറക്കരുതെന്ന്. നമുക്ക് നോക്കാം നെക്സ്റ്റ് എപ്പിസോഡ് എന്താ സംഭവിക്കും, ഒരു കുറേ ചാറ്റിയോ ഫ്രണ്ട്സ് ആവുമെന്നൊക്കെ. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.